പ്രിയവ ദൈവതിരുനാമത്തിനെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ ആരാധനാക്രമം അനുസരിച്ച് ഇന്ന് ആരാധനാ വർഷത്തിലെ നാലാമത്തെ ഞായറാഴ്ചയാണ്. പരിശുദ്ധ കന്യക മറിയാമിനോട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ മാലാഖ അറിയിച്ച വചനിപ്പിൻ്റെ ഞായറാഴ്ചയാണ് ഇന്ന്. വചനിപ്പ് പെരുന്നാൾ എന്നുള്ളത് മാർച്ച് മാസം 25-ാം തീയതി നാം ആചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് കർത്താവിൻ്റെ ജനനത്തോടനുബന്ധിച്ചുള്ള ഓരോ ഞായറാഴ്ചയും ഓരോ പ്രത്യേക സംഭവങ്ങൾ ആ ജനനത്തോടനുബന്ധിച്ചുള്ളതായ സംഭവങ്ങളെ ഓർക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് അറിയിപ്പിൻ്റെ വചനിപ്പിൻ്റെ ഞായറാഴ്ച എന്ന് പറയുവാൻ കാരണം. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ദേവാലയത്തിൽ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ 119-ാമത്തെ ഓർമ്മ പെരുന്നാൾ കൂടി ആചരിക്കുകയാണ്. പരിശുദ്ധ കന്യക മറിയാമിനെ പരിശുദ്ധന്മാരുടെ കിരീടം, പരിശുദ്ധന്മാരുടെ രാജ്ഞി എന്നാണ് പറയുന്നത്. ത്രിയേക ദൈവം കഴിഞ്ഞാൽ പിന്നെ സഭയിൽ ആദ്യ സ്ഥാനം പരിശുദ്ധ കന്യക മറിയാമിൻ്റേതാണ്. കന്യക മറിയാമിനെ പോലെ യേശുക്രിസ്തുവിനോട് ശാരീരികമായി ബന്ധപ്പെട്ടവർ ആരുമില്ല. കന്യക മറിയാം പരിശുദ്ധയാണ്. തൻ്റെ ശരീരരക്തങ്ങൾ സാക്ഷാൽ ദൈവത്തിന് ഈ ലോകത്തിൽ നടന്ന് പ്രവർത്തിക്കുവാനായിട്ട് പങ്കുവെച്ച് നൽകിയ സ്ത്രീരത്നം എന്നുള്ളതുകൊണ്ടാണ് കന്യക മറിയാമിനെ സകല തലമുറകളും ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്ന് പരിശുദ്ധാത്മാവിൽ കൂടി കന്യക മറിയാം പറയുന്നത്. പരിശുദ്ധനായ പരുമല തിരുമേനി പ്രത്യേകമായി ദൈവം മലങ്കര സഭയ്ക്ക് മാത്രമല്ല മനുഷ്യവർഗത്തിന് മുഴുവനായി നൽകിയ ഒരു വരദാനമാണ്. ഈ രണ്ട് പരിശുദ്ധരെയും ഓർമ്മിക്കുന്ന സമയത്ത് പൊതുവായി രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർപ്പിക്കാൻ മാത്രമാണ് ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ ഏകപക്ഷീയമായ തിരഞ്ഞെടുപ്പിനെ സർവാത്മന സ്വീകരിച്ച രണ്ടുപേരാണ് പരിശുദ്ധ കന്യക മറിയാമും പരുമല തിരുമേനിയും. പരിശുദ്ധ കന്യക മറിയാമിനെ ദേവാലയത്തിലാക്കിയപ്പോൾ വളരെ ചെറുപ്രായത്തിലാണ്. മാതാപിതാക്കൾ ആ ദേവാലയത്തിൽ സമർപ്പിച്ചതിൻ്റെ ഉദ്ദേശ്യം കന്യക മറിയാമിനറിയില്ല, ദേവാലയത്തിലെ ആചാര്യന്മാർക്കോ പരികർമ്മികൾക്കോ അറിവില്ല. പക്ഷേ ബാലികയായിരുന്ന ആ കന്യകയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്ന് പറയുന്നത് ആരുടെയും യോഗ്യത അനുസരിച്ചല്ല, ദൈവത്തിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ കന്യക മറിയാമിന് തൻ്റെ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചോ വിളിയെക്കുറിച്ചോ ഒന്നും ഒരു ബോധ്യവുമില്ല. അതുകൊണ്ടാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചത്. പക്ഷേ അത് ദൈവത്താൽ സാധിക്കും, പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ വസിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് ഗബ്രിയേൽ മാലാഖ കന്യക മറിയാമിനെ ധൈര്യപ്പെടുത്തും. പരിശുദ്ധനായ പരുമല തിരുമേനിയും മുളന്തുരത്തിലെ ചാത്തുരുത്തി തറവാട്ടിൽ ജനിച്ച് 2 വയസ്സാകുന്നതിന് മുമ്പ് മാതാവ് മരിച്ച്
എൻ്റെ മൂത്ത സഹോദരി മറിയാമിൻ്റെ പരിരക്ഷയിൽ വളർന്നതാണ്. ആ കാലഘട്ടത്തിൽ പിതാവും മരിച്ചിട്ട് പ്രത്യേകമായ ഒരു തിരഞ്ഞെടുപ്പ് ദൈവത്തിനുണ്ടായതുകൊണ്ട് വളരെ ചെറിയ ബാല്യത്തിൽ തന്നെ വേദപുസ്തകം വായിക്കുവാനും ആരാധനകൾ പഠിക്കുവാനും ഒക്കെ തുടങ്ങി. അതാരും നിർബന്ധിച്ചതല്ല. മാതാവും പിതാവും ഇല്ലാത്ത ഒരു ബാലൻ തൻ്റെ സഹോദരിയുടെ ഭവനത്തിൽ വെച്ച് ഇപ്രകാരം തുടങ്ങി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു തിരഞ്ഞെടുപ്പാണ്. തൻ്റെ പിതാമഹനായിരുന്ന ഗീവർഗീസ് മൽപ്പാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് സുറിയാനി പഠിപ്പിക്കാനുമൊക്കെ കൊച്ചു ബാലനായിരുന്ന കാലത്ത് വേണ്ടതായ പരിശീലനം നൽകി. അതിനിടയ്ക്കാണ് മാത്യൂസ് അത്താനാസ്യൂസ് അദ്ദേഹത്തിന് 10-ാമത്തെ വയസ്സിൽ കോറുവയോ പട്ടം കൊടുക്കുന്നത്. ഇപ്പം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പ് എന്നുള്ളതായ ബോധ്യം പിന്നീട് പരിശുദ്ധനായ പരിമലത്തിനെനിക്കുണ്ടായപ്പോഴാണ്. വൈദികനായി തീർന്നു കഴിഞ്ഞ് മുളന്തുരുത്തി പള്ളിക്കാർ അവിടുത്തെ ഇടവകപ്പെട്ടക്കാരനായി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, ഞാൻ ഇടവകപ്പെട്ടക്കാരനാകാൻ ആഗ്രഹിക്കുന്നില്ല, ദൈവത്തിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പുണ്ടതുകൊണ്ട് ഞാൻ ഒരു സന്യാസ വട്ടക്കാരനായി വെട്ടിക്കൽ തയ്യാറായിലേക്ക് മാറുകയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ പ്രകുമാരന്മാർ. അപ്പോൾ ദൈവത്തിൻ്റെ വെളിപാട് ലഭിച്ചതായ സമയത്താണ് കന്യമറിയാമും താൻ പ്രത്യേകമായി തിരഞ്ഞെടുത്തപ്പെട്ടു എന്ന് ബോധ്യമാകുന്നത്. രണ്ടു പേർക്കും, കന്യാമറിയാമനും പരിശുദ്ധനായ പരിമല തിരുമേനിക്കും, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ ബോധ്യമായപ്പോൾ അതിൽ നിലനിൽക്കാനുള്ളതായിരിക്കുന്ന താല്പര്യമുണ്ടായി, ഉള്ള സമർപ്പണമുണ്ടായി. ലോകത്തിൽ നാം കാണുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് ദൈവത്തിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പാണ്. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തിനാണ് ജ്യേഷ്ഠനായ ഏശാവിനെ തള്ളി യാക്കോബിനെ ദൈവം തിരഞ്ഞെടുത്തതെന്ന് നമുക്കറിയില്ല. ജ്യേഷ്ഠനായ കായേന് പകരം ഹാബേലിന് ദൈവം ഒരു പ്രത്യേക നൽവരം കൊടുത്തത് എന്താണെന്ന് നമുക്കറിയില്ല. ജ്യേഷ്ഠനായിരുന്ന അഹറോന് പകരം അനുജനായിരുന്ന മോശയെ ദൈവജനത്തെ നയിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് എന്താണ് എന്ന് നമുക്കറിയില്ല. വിക്കനായ മോശ, സംസാര സ്ഫുടതയില്ലാത്ത മോശയെ ഫറവോൻ്റെ മുമ്പാകെ സംസാരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് എന്താണെന്ന് നമുക്കറിയില്ല. അതുപോലെയാണ് ലോകത്ത് ക്രിസ്ത്യാനികളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരുന്ന ശൗലിനെ തിരഞ്ഞെടുത്തത് എന്താണ് അറിയില്ല. ന്യായശാസ്ത്രിമാരും പരീശന്മാരും സാധൂക്യരും ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ചിരിക്കുന്നവരെന്ന് പറയാവുന്ന അത്ര പ്രാവീണ്യമുണ്ടായിരുന്ന യഹൂദ സമൂഹത്തിലെ ആരെയും യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തില്ല. പകരം ന്യായപ്രമാണമോ നിയമങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും അറിയാൻ പാടില്ലാത്ത യഹൂദ സമൂഹത്തിലെ മുക്കുവരും ഇടയന്മാരും ചുങ്കക്കാരുമായിരിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെയാണ് യേശുക്രിസ്തു തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് നമ്മുടെ മാനദണ്ഡങ്ങൾ അല്ല, ദൈവത്തിന് കീഴ്പ്പെടുന്ന അല്ലെങ്കിൽ ദൈവത്തോട് ആഭിമുഖ്യം പുലർത്തുന്നവരെ ദൈവം കണ്ടറിഞ്ഞ് തിരഞ്ഞെടുത്ത് അവരെ വേലയ്ക്കാക്കുന്നുവെന്നു. രണ്ടാമത്,
അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ച രണ്ടു പേരാണ് കന്യമറിയാമും പരിശുദ്ധ പരിമള തിരുമേനി. ഇതെങ്ങനെ സംഭവിക്കും, പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത ഞാൻ എങ്ങനെ പ്രസവിക്കുമെന്ന് ചോദിച്ചപ്പോൾ, മനുഷ്യന് സാധ്യമല്ലെങ്കിലും ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യസ്ത്രീയായ നിനക്ക് മാനുഷിക പ്രകാരം അത് സാധ്യമല്ല എങ്കിലും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറയും. അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുമെന്ന് വിശ്വസിച്ച കന്യമറിയാമിന് അതിൻ്റെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലായി. ഇതുപോലെയാണ് പരിശുദ്ധനായ പെരുവല തിരുമേനി അസാധ്യമായത് സാധ്യമാകുന്നത് കണ്ട് അറിഞ്ഞ് അനുഭവിച്ച ആളാണ്. തൻ്റെ പിതാമഹനായിരുന്ന ഗീവർഗീസ് മൽപ്പാൻ മസൂരി രോഗം പിടിച്ച് കിടക്കുമ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചത് ഈ മസൂരി രോഗത്തിന് മരുന്നില്ലെന്നുകൊണ്ടും അത് പിടിച്ചാൽ മരിച്ചു പോകുമെന്നും അത് ശുശ്രൂഷിക്കുന്നവർക്ക് അത് പകരുമെന്നും ഒക്കെ അറിയാമായിട്ടാണ്. പക്ഷേ ദൈവത്താൽ ഒന്നും അസാധ്യമല്ല എന്ന് വിശ്വസിച്ച പരുവല തിരുമേനി ഗീവർഗീസ് മൽപ്പാൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മസൂരി രോഗം കൊച്ചൈപ്പോരെ എന്ന ശമ്മാശനെയും ബാധിച്ചപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. ദൈവത്താൽ ഒന്നും അസാധ്യമല്ല എന്ന് പരിശുദ്ധ കന്യാമറിയാമിനോട് പറഞ്ഞ ദൈവം ഇവിടെയും പ്രവർത്തിക്കുമെന്നുള്ളതായ വിശ്വാസം. ജീവിതത്തിൽ നമുക്ക് പ്രത്യേകമായി അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ അസാധ്യമായതൊക്കെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്ന് വിശ്വസിക്കണം. പക്ഷെ അതെങ്ങനെയാണ് വിശ്വസിക്കുക? ദൈവത്താൽ സാധ്യമല്ലാത്തത് ഒന്നുമില്ല. മനുഷ്യനാൽ അസാധ്യമായ ദൈവത്താൽ സാധ്യമാകുന്നത് മനുഷ്യനാൽ സാധ്യമായത് മനുഷ്യൻ ചെയ്യുമ്പോഴാണ്. വെറുതെ ദൈവത്തിൽ അന്ധമായി വിശ്വസിക്കുകയല്ല ചെയ്തത്. പരുവല തിരുമേനിയെ കൊണ്ട് നോമ്പെടുക്കാനും ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ സാധിക്കും. പക്ഷേ രോഗത്തൊന്നും സൗഖ്യം കൊടുക്കുവാൻ അത് ദൈവത്തിനെ സാധിക്കും. തന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം താൻ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ കൊണ്ട് കഴിയാത്തത് ദൈവം ചെയ്തു എന്നുള്ളതാണ് പരിശുദ്ധ കന്യാമറിയാമിൽ നിന്നും പരിശുദ്ധ പരുവല തിരുമേനിയിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. അത് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പണം കൊണ്ടും ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും ആരോഗ്യം കൊണ്ടും ഒന്നും പരിഹരിക്കാൻ പാടില്ലാത്തതായ പല കാര്യങ്ങളും ജീവിതത്തിലുണ്ടാവും. അവയെല്ലാം മനുഷ്യന് അസാധ്യമാണെങ്കിലും ദൈവത്തിന് സാധ്യമാണ്. പക്ഷേ അതിന് നമ്മളെക്കൊണ്ട് സാധിക്കുന്നതൊക്കെ നമ്മൾ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മളെക്കൊണ്ട് സാധിക്കാതെ ദൈവം ചെയ്യുകയുള്ളൂ. മൂന്നാമത്, മറ്റുള്ളവരുടെ സങ്കടം കണ്ടറിഞ്ഞ് സഹായിക്കാൻ കഴിയുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് പരിശുദ്ധ കന്യാമറിയാം പരുവല തിരുമേനി. പരിശുദ്ധ കന്യാമറിയാം കാനാവിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നുപോയി എന്ന് അത് കണ്ടറിഞ്ഞ് അവർക്ക് വീഞ്ഞ് കൊടുക്കാനുള്ള ക്രമീകരണം ചെയ്യാം. ഒരു വലിയ സദ്യക്ക് വീഞ്ഞില്ലാതെ വരുന്നാൽ അവർക്കുണ്ടാകുന്ന അപമാനം മനസ്സിലാക്കിക്കൊണ്ടാണ് കന്യാമറിയാം അതിൽ പ്രവർത്തിച്ചത്. പരിശുദ്ധ പരുവല തിരുമേനിയും മറ്റുള്ളവൻ്റെ കഷ്ടപ്പാട് കണ്ടറിഞ്ഞ് അവരെ സഹായിച്ചയാളാണ്. 1888 തുമ്പമൺ പ്രദേശത്ത് മസൂരി രോഗം ബാധിച്ചപ്പോൾ തുമ്പമൺ നേരിടം കൊല്ലം ഭദ്രാസനങ്ങളുടെ മെത്രാപ്പൊലീത്തായിരുന്ന അദ്ദേഹം ആരും ക്ഷണിച്ചിട്ടല്ല. കാരണം മസൂരി രോഗം പിടിച്ചാൽ മരുന്നില്ലാത്തതുകൊണ്ട്
ആരും ആരെയും അറിയിക്കാറില്ല. ആരെങ്കിലും ചെന്നാൽ അവർക്ക് അത് പിടിപെട്ടാൽ അവരും മരിക്കും. അസൂയ രോഗം ഇവിടത്തുണ്ടെന്നുള്ളത് ആരും അറിയിക്കുകയില്ല. എന്നാൽ പരിശുദ്ധ പരിമിത തിരുമേനി എങ്ങനെയോ തുമ്പോൺ പ്രദേശത്ത് അസൂയ രോഗം പിടിപെട്ടു എന്ന് അറിഞ്ഞപ്പോൾ പരിമലയിൽ നിന്ന് അദ്ദേഹം നേരെ തുമ്പോൺ ചെന്ന് തുമ്പോൺ പടിയിൽ താമസിച്ചു. ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ അസൂയ രോഗം പിടിപെട്ട് കിടക്കുന്ന എല്ലാവരുടെയും ഭവനങ്ങളിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മറ്റുള്ളവരുടെ സങ്കടം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി ത്യാഗപൂർണമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന വലിയൊരു വ്യക്തിത്വം. നമുക്കും അങ്ങനെയുള്ളതായ ഒരു സന്ദേശമാണ് നൽകുന്നത്. നോമ്പിലെ നമസ്കാരത്തിൽ വ്യാഴാഴ്ച നമസ്കാരത്തിൽ പറയുന്നുണ്ട്, നിലങ്ങൾ കൃഷിക്കാരുടെ പുറകെ പോയിട്ടല്ല വിത്ത് കിട്ടുന്നത്, നേരെ മറിച്ചത് കൃഷിക്കാരൻ വിത്ത് ഇടാൻ പറ്റുന്ന നിലം നോക്കി പോവുകയാണ് ചെയ്യുന്നത്. അവിടെ പറയുന്നുണ്ട്, ദരിദ്രൻ നിൻ്റെ പിന്നാലെ വന്നിട്ടല്ല ദരിദ്രനെ സഹായിക്കേണ്ടത്, ദരിദ്രൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞ് ചെന്ന് അവനെ സഹായിക്കണമെന്നാണ്. ഇതാണ് നമുക്ക് നൽകുന്ന സന്ദേശം. പരിശുദ്ധ കന്യാമറിയാമും പരിമിത തിരുമേനിയും അതുപോലെ നമുക്ക് നൽകുന്ന ആ സന്ദേശം, മറ്റുള്ളവരുടെ കഷ്ടപ്പാട് ഇടയിവിടെ എങ്ങനെയെന്ന് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ചെന്ന് സഹായിക്കുന്നതാണ് ദൈവികമായിരിക്കുന്ന മാർഗം. അത് നമ്മെ പഠിപ്പിക്കുന്ന ഈ പരിമിത തിരുമേനിയുടെയും പരിശുദ്ധ കന്യാമറിയാമിൻ്റെയും മധ്യസ്ഥത നമുക്കനുഗ്രഹമായിട്ടെ. അവരുടെ ജീവിതം നമുക്കും മാതൃകയായി തുടരുവാൻ ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കും.